കെ.ബി. ആനന്ദ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ മികച്ച സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ കെ.ബി. ആനന്ദ് 1966 ഒക്ടോബർ 30 തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ജനിച്ചത്. 1994 പ്രിയദർശനിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തേൻമാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തുകൊണ്ടാണ് കെ.വി. ആനന്ദ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറുന്നത്. തേൻമാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലൂടെ മികച്ച സിനിമാറ്റോഗ്രാഫർക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയ അദ്ദേഹം മിന്നലെ, ബോയ്സ്, ശിവാജി തുടങ്ങി 17 ചിത്രങ്ങളിൽ സിനിമാറ്റോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2005 മുതലാണ് കെ.വി. ആനന്ദ് ഒരു സംവിധായകൻ എന്ന നിലയിൽ പേരെടുത്ത് തുടങ്ങിയത്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ടർ കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതും പിന്നെ ആ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അനാലിസിസുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. രണ്ടായിരത്തി ഡയറക്ടർ കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേര് കനാ കണ്ടെയ്ൻ. ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ശ്രീകാന്ത്, പൃഥ്വിരാജ്, ഗോപിക എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. പൃഥ്വിരാജിന്റെ ആദ്യ തമിഴ് ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന്. ഈ ചിത്രം ഹിന്ദിയിൽ മുക്കബല എന്ന പേരിലും തെലുങ്കിൽ കാർത്തവ്യം എന്ന പേരിലും മലയാളത്തിൽ കനാ കണ്ടെയ്ൻ എന്ന പേരിലും തന്നെ ഡബ് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ സൂപ്പർഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 6.6/10. 2009 കെ.വി. ആനന്ദ് ഡയറക്ട് ചെയ്ത ചിത്രത്തിന്റെ പേര് അയൻ. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സൂര്യ, ശിവകുമാർ, പ്രഭു, തമന്ന, ജഗൻ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്കിലും മലയാളത്തിലും ഡബ് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 7.4/10. 2011 കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേര് കോ. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജീവ, അജ്മൽ അമീർ, പിയ ബാജ്പേയ്, കാർത്തിക എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്കിൽ രംഗം എന്ന പേരിൽ ഡബ് ചെയ്തിരുന്നു. 2013 ഈ ചിത്രം ബംഗാളിയിൽ കന്നാമച്ചി എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 7.8/10. 2012 കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേര് മാട്രാൻ. സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സൂര്യ, കാജൽ അഗർവാൾ എന്നിവരാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സെമി ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 6/10. 2015 കെ.വി. ആനന്ദ് ഡയറക്ട് ചെയ്ത ചിത്രത്തിന്റെ പേര് അനേകൻ. റൊമാന്റിക് ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ധനുഷ്, അമൈറ ദസ്തൂർ, കാർത്തിക് എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്കിൽ അനേകുഡു എന്ന പേരിലും ഹിന്ദിയിൽ അനേക് എന്ന പേരിലും ബംഗാളിയിൽ മോൺ മജ്ഹി റീ എന്ന പേരിലും ഡബ് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ സൂപ്പർഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 6.7/10. 2017 കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേര് കാവാൻ. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിജയ് സേതുപതി, മഡോണ സെബാസ്റ്റ്യൻ, ടി രാജേന്ദ്രൻ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 7.1/10. 2019 കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേര് കാപ്പാൻ. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സൂര്യ, ശിവകുമാർ, മോഹൻലാൽ, ആര്യ, സായിഷ സൈഗൽ എന്നിവരാണ് മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 6.3/10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് ഡയറക്ടർ കെ.വി. ആനന്ദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കെ.വി. ആനന്ദ് ചിത്രം ഏത് എന്നുള്ളത് തീർച്ചയായും ഒരു കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.